ഹായ് ഫ്രണ്ട്സ്, സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ടിക്ക മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടതൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പാകത്തിന് സാൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1 പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വല്ലാതെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മുഴുവൻ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതവിടെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാൾട്ടും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ 1 സവാള വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതുപോലെ ചൂടാക്കിയെടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലാവും നമ്മുടെ ഈ മസാലക്കൊക്കെ. ഇനി ഇവിടെ 3 ചെറിയ തക്കാളി ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തക്കാളിയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറിക്കിട്ടണം, ആ ഒരു പച്ച മണം മാറിക്കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ്റെ 1 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ തക്കാളിയുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടോ ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 2 ഭാഗവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കൊന്നും വേണ്ട. ഇനി ഈ ഫ്രൈ ചെയ്ത ഈ ചിക്കൻ മുഴുവനായിട്ടും ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെച്ച് തന്നെ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. 1-10 മിനിറ്റൊക്കെ ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക്
ഞാനിവിടെ ഒരു 15 കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഒരു 15 ബദാമും കൂടെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ബദാമും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ കാഷ്യൂനട്ടും ബദാമും കൂടെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ കാഷ്യൂനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, ഇനി ബദാം മാത്രം ഉള്ളെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക്. ഇനി ഞാനിതിലേക്ക് പിന്നെ ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം, നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗീക്ക് പകരം, നെയ്യ് ചേർത്തതിന് പകരം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ബട്ടറില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാവും നമ്മുടെ ഒരു കറിക്ക്, നല്ലൊരു ഫ്ലേവറാവും. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ് ഈ കസൂരി മേത്തി എന്ന് പറയുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ആ ഒരു കറി കുറച്ച് ലൂസായിട്ടാണല്ലോ ഉണ്ടായിരുന്നത്, അത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കട്ടി കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ്സ് ഒന്നും മറക്കരുത്.